രണ്ടായിരത്തി രണ്ടിലെ കലാപവുമായി ബന്ധപ്പെട്ട കേസിൽ തീസ്ത തിസ്ത ആശ്വാസം ഇടക്കാല ജാമ്യം റദ്ദാക്കിയ ഗുജറാത്ത് ഹൈക്കോടതി വിധി ഒരാഴ്ചത്തേക്ക് കോടതി സ്റ്റേ ചെയ്തു സ്റ്റേ ലഭിച്ചതോടെ അപ്പീൽ സമർപ്പിക്കാൻ തീർച്ചയ്ക്ക് അവസരം ലഭിക്കും ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥരെ കൊടുക്കാൻ വ്യാജരക സൃഷ്ടിച്ചുവെന്നാണ് എതിരായിട്ടുള്ള കേസ് ഇന്നലെ രാത്രി ഒൻപതരയോടെ ജസ്റ്റിസ് ബി ആർ ഗവായ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് പ്രത്യേക സിറ്റിംഗിലൂടെ ടീസ്തിയുടെ ഹർജിയിൽ വാദം കേട്ടത് കേസ് വിശാല ബെഞ്ചിന് വിടണമെന്നാണ് വാദം കേട്ട ജസ്റ്റിസുമാരായ അഭയ് എസ് ഓഖെയും പ്രശാന്ത് കുമാർ മിശ്രയും ആവശ്യപ്പെട്ടത് കേൾക്കുന്നതിനിടെ ഗുജറാത്ത് ഹൈക്കോടതിയെ സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചു തീസ്തയ്ക്ക് അപ്പീൽ നൽകുന്നതിനു വേണ്ടി സ്റ്റേ അനുവദിക്കാമായിരുന്നുവെന്നും ഉടൻ പോലീസിന് മുന്നിൽ കീഴടങ്ങണമെന്ന ഉത്തരവ് അത്ഭുതപ്പെടുത്തിയെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി ഇടക്കാല ജാമ്യം റദ്ദാക്കി ഗുജറാത്ത് ഹൈക്കോടതി വിധി ഒരാഴ്ചത്തേക്ക് സുപ്രീം കോടതി സ്റ്റേ ചെയ്തതോടെ ഇനി ടീസ്തയ്ക്ക് അപ്പീൽ സമർപ്പിക്കാം തീസ്ത സിദൽവാദിന്റെ സ്ഥിര ജാമ്യാപേക്ഷ ഗുജറാത്ത് ഹൈക്കോടതി ഇന്നലെയാണ് തള്ളിയത് ജാമ്യാപേക്ഷ തള്ളിയ ഉത്തരവ് നടപ്പാക്കുന്നത് മുപ്പത് ദിവസത്തേക്ക് നീട്ടണമെന്ന അപേക്ഷയും കോടതി അംഗീകരിച്ചില്ല ഉടൻ പോലീസിന് മുന്നിൽ കീഴടങ്ങണമെന്നായിരുന്നു ഹൈക്കോടതി ഉത്തരവ് തുടർന്നാണ് ടീസ്ത സുപ്രീം കോടതിയെ സമീപിച്ചത് കേസിൽ കഴിഞ്ഞ വർഷം ജൂൺ ഇരുപത്തിയഞ്ചിനാണ് ടൈസ്തയെ ഗുജറാത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത് പിന്നീട് സെപ്തംബറിൽ സുപ്രീംകോടതി ഇടക്കാല ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു കേരള വിഷൻ ന്യൂസ് ഡൽഹി